ഒരു കോൾ ഉണ്ട്. കോളോ? അതെ, ഇന്റർനാഷണൽ കോൾ. ഇന്റർനാഷണൽ കോളോ? കരിങ്കൊടി കാണിക്കുന്നവരെ പാർട്ടി പ്രവർത്തകർ മർദ്ദിക്കുന്നതിനെ രക്ഷാപ്രവർത്തനമെന്നാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വിശേഷിപ്പിച്ചത്. ഇപ്പഴേ അലവലായത്തരൊക്കെ ഇപ്പഴും കൂടെ കൊണ്ടു കണക്കല്ലേ, എന്ത് ചെയ്യാനാ? അതെന്റെ തൊലിയുമായി തിഴുകി ചേർന്ന് പോയത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കെ 10 വർഷം മുൻപ് കരിങ്കൊടി കാണിക്കുന്നവരെ പോലീസ് മർദ്ദിച്ചപ്പോൾ പക്ഷേ അന്ന് പിണറായി വിജയൻ പറഞ്ഞത് ഇങ്ങനെയല്ല. അന്ന് കരിങ്കൊടി കാണിക്കുന്നത് പ്രതിഷേധത്തിന്റെ രൂപം മാത്രമായിരുന്നു. എനിക്ക് മെയിനായി പറയാനുള്ളത്, നമ്മൾ എപ്പോഴും പറയും പോലെ തന്നെ നിങ്ങൾ ആരും ചീത്ത വിളിക്കുക, ഇവരെ ഇത് പറയുക ചെയ്യണ്ട, കാരണം ഇവരുടെ ഒരു രീതികളാണ്. അത്ര വലിയ ക്രിമിനൽ കുറ്റമാണോ ചെറുപ്പക്കാരെ ശാരീരികമായി ഇല്ലാതാക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് എന്നായിരുന്നു സിപിഎം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയന്റെ അന്നത്തെ പ്രസംഗം. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കരിങ്കൊടി കാണിച്ചാൽ ആ കരിങ്കൊടി കാണിച്ച പ്രവർത്തകനെ ശാരീരികമായി തകർക്കും എന്നിട്ട് എന്ന നിലപാടാണ് പോലീസിന്റെ ഭാഗത്തുണ്ടായത്. എത്ര ഭീകരമായ മർദ്ദനം! എന്തിനാണ് പോലീസ് ഇത്രമാത്രം ക്രൂരമായി പെരുമാറിയത്? കരിങ്കൊടി കാണിക്കാൻ പോകുന്നവരുടെ കയ്യിൽ മുഖ്യമന്ത്രിക്ക് നേരെ വീശാനുള്ള കറുത്ത തുണി മാത്രമേ ഉള്ളൂ. പോരെ പോരെ, പൊലിപ്പിക്കണം. ഇയാൾ തുണിക്ക് പകരം തന്റെ ഷർട്ടൂരി വീശി എന്ന് പറയുന്നത് അതൊരു ക്രിമിനൽ കുറ്റമാണോ? കൊറേ നാളായത് തുടങ്ങിട്ട് ഇന്നെനിക്ക് രണ്ടിലൊന്നും അറിയാം. എന്നാൽ ഇനി ഞാൻ ഒരു സത്യം പറയാം. ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ എന്താണ് നടക്കുന്നത്? ഒരാൾ ഇതിന്റെ മേലെ ചാടി വരികയാണ്. ഈ ചാടി വരുന്നയാളെ ചില ചെറുപ്പക്കാർ കൂടി അങ്ങോട്ട് പിടിച്ചു മാറ്റുന്നുണ്ട്. നീനൊന്നും പറയണ്ടാ, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി. നിനക്കിപ്പോ പഴയതൊന്നും ഓർമ്മ കാണില്ല. അങ്ങോട്ട് തള്ളി മാറ്റുന്നുണ്ട്. അത് രക്ഷിക്കാനല്ലേ, ജീവൻ രക്ഷിക്കാനല്ലേ? അയ്യടാ, ഇപ്പൊ അങ്ങനെ ആയോ? ജീവൻ അപകടപ്പെടുത്താനുള്ള തരത്തിൽ ചാടി വരുമ്പോ അതിനെ നല്ല ബലം പ്രയോഗിച്ച് തന്നെ അങ്ങോട്ട് മാറ്റണല്ലോ. ആ മാറ്റലാണ് നടക്കുന്നത്. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ. ഞാൻ ആ ബസിന്റെ മുമ്പിൽ ഇരിക്കുകയല്ലേ, എന്റെ കൺമുന്നിലല്ലേ നടക്കുന്നത്. എന്തുകൊണ്ട് അവരിങ്ങനെ തള്ളി മാറ്റുകയാണ് അയാൾ? ഇതെല്ലാം നമ്മൾ എല്ലാരും കണ്ടുകൊണ്ടിരുന്ന കാര്യല്ലേ. അതൊരു അക്രമമാണ്. അത് ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ സന്തോഷായി. അതിന്റെ മുന്നിലേക്ക് ചാടി അയാൾ അപകടപ്പെടാതിരിക്കാനുള്ള, ജീവൻ രക്ഷിക്കാനുള്ള മാർഗമാണ്. അവിടെ നിങ്ങൾക്ക് വേദന പറ്റുമോ നോക്കിയിട്ട് കാര്യമില്ല. അയാളെ പെട്ടെന്ന് തള്ളി മാറ്റലാണ് പ്രധാനം. ഒരു തീരുമാനം ആള് വരുന്നു, ഒരാൾ അവിടെ കടന്നുപോയി, അയാൾ എടുത്തെറിയില്ലേ? ചിലപ്പോ അയാൾ എടുത്തെറിഞ്ഞാൽ അയാൾക്ക് അപകടം പറ്റുമെന്നാണോ ചിന്തിക്കുക? അയാൾ ജീവൻ രക്ഷിക്കുന്നതല്ലേ പ്രധാനം. അത് ഉത്തരം പറ. അത് പറങ്ങള്. നീ ഇപ്പൊ ചോദിച്ചത് ഒരു ആദ്യം ഊണ ആൻസർ. ജീവൻ രക്ഷാ രീതിയാണ് DYFA-ക്കാർ സ്വീകരിച്ചത്. അത് മാതൃകാപരമായിരുന്നു. ആ രീതികൾ തുറന്നു പോകണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ആണോ? ഇത് രണ്ടും പറഞ്ഞിരിക്കുന്നത് ഒരേ വ്യക്തിയാണ്, പിണറായി വിജയൻ. സിപിഎം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കാലത്ത് 10 വർഷങ്ങൾക്ക് മുൻപ് ഒന്ന് ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. അന്ന് സോളാർ സമര കാലഘട്ടങ്ങളിൽ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ കരിങ്കൊടിയും കല്ലേറുമായി വലിയ രീതിയിൽ DYFI CPM പ്രവർത്തകർ പ്രതിഷേധം നടത്തിയിരുന്നു. അന്ന് അവർക്ക് നേരെ നടത്തിയ പോലീസിന്റെ നായാട്ടിന് എതിരെയുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന CPM സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. അതേസമയം ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടിയുമായി എത്തിയപ്പോൾ ചാവേറുകൾ എന്ന് വിളിച്ച് അവരെ അതിക്രമിച്ച് സംസാരിക്കുന്ന രീതിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രതികരണവും നമുക്ക്. സജി, വീട്ടിൽ തന്നെ ഇരുന്നാ മതി, പുറത്തോട്ടൊന്നും ഇറങ്ങാൻ നിൽക്കണ്ടാട്ടാ. എല്ലാവർക്കും സന്തോഷമായല്ലോ, എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും.